പേരിന്റെ പേരിൽ നടന്ന സംഗമം ചരിത്രത്തിൽ ഇടം നേടുന്നു. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന പള്ളിയാണ് വീണ്ടുമൊരു ചരിത്ര സംഗമത്തിന് വേദിയായത്. ദൈവമാതാവിന്റെ ജനന തിരുനാളിന്റെ ഭാഗമായി നടന്ന മേരി നാമധാരി സംഗമമാണ് ചരിത്രരേഖകളിൽ ഇടം നേടാൻ ഒരുങ്ങുന്നത്. 2007 മുതലാണ് AKCC നേതൃത്വത്തിൽ കൊറോളിങ്ങാട് ഭർത്തവറിയം ഫൊറോന പള്ളിയിലെ എട്ട് നോയമ്പ് ആചരണം വീണ്ടും പുനരാരംഭിച്ചത്. മോൺസിഞ്ഞോർ മലയപ്പറമ്പിലച്ഛൻ ഇവിടെ വികാരിയായിരിക്കുന്ന സമയത്താണ് ഇത് പുനരാരംഭിക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് വളരെ സജീവമായി ഇത് നടന്നു വരുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയ പെരുന്നാളാണ് വീണ്ടും പുനരാരംഭിച്ചത്. ഈ പുനരാരംഭിച്ചതിന് ശേഷം കുറവലിങ്ങാട് പള്ളിക്കും വരുന്ന ഭക്തജനങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ, മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായിട്ട് കാണപ്പെടുന്നു. ഭക്തി നിർഭരമായ ഒരു പെരുന്നാളാണ്. കുറവലിങ്ങാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രധാന പെരുന്നാളായി ഇപ്പോൾ 8 നോയമ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുത്തിയമ്മയുടെ സന്നിധിയിൽ ഇക്കുറി സംഗമിച്ചത് 2000-ലേറെ മേരിമാരാണ്. മേരി, അമല, വിമല, നിർമ്മല, മറിയം, മരിയ എന്നിങ്ങനെ ദൈവമാതാവിൻ്റെ പേര് സ്വീകരിച്ചവരാണ് സംഗമത്തിനെത്തിയത്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ മുത്തശ്ശിമാരുടെ പിന്തുടർച്ചയായി പേര് സ്വീകരിച്ചവരായിരുന്നു ഏറെയും. ദൈവമാതാവിനോടുള്ള അനുഗ്രഹ സ്മരണയായി മേരി എന്ന പേര് സ്വീകരിച്ചവരും സംഗമത്തിലുണ്ടായിരുന്നു. നസ്രാണി പാരമ്പര്യം വിളിച്ചോതി ചട്ടയും മുണ്ടും ധരിച്ച് കവണി പുതച്ചെത്തിയ മുത്തശ്ശിമാർ മുതൽ മാസങ്ങൾ മാത്രം പിന്നിട്ട കുഞ്ഞുമേരിമാർ വരെ സംഗമത്തിലെ അംഗങ്ങളായിരുന്നു. മേരിമാരേറെയും 21 കള്ളപ്പം വീതം മാതൃസന്നിധിയിൽ സമർപ്പിച്ചാണ് സംഗമത്തിന്റെ ഭാഗമായത്. എൻ്റെ പേര് ദീപ, ഞാൻ കുറവലങ്ങാട് ഇടവക്കാരിയാണ്. വർഷങ്ങളായിട്ട് ഞാനിവിടെ തന്നെയാണ്, എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പം മാതാവിൻ്റെ ഉള്ള ഭക്തി പ്രത്യേകമായിട്ടും ഇവിടെ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. വർഷങ്ങളായിട്ട് 8 നോമ്പിന് അപ്പം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയും പിന്നെ എല്ലാ പ്രാർത്ഥനകളിൽ പങ്കുചേരാനും ദൈവസഹായത്താൽ സാധിക്കുന്നുണ്ട്. പിന്നെ 21 അപ്പം എല്ലാ വർഷവും ചുട്ടു കൊടുക്കുവാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ആ നേർച്ചയിൽ പങ്കെടുക്കുവാനും ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. മുത്തിയമ്മയുടെ ചിത്രവും മുത്തിയമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉൾക്കൊള്ളിച്ച് ഇടവകയുടെ സ്നേഹോപഹാരം എല്ലാ മേരിമാർക്കും സമ്മാനിച്ചു.